ഇന്നിവിടെ പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സമോസന ഉണ്ടാക്കാൻ പോണത്. അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് 2 കപ്പ് ഗോതമ്പ് പൊടിന്, പിന്നെ 1¼ ഗ്ലാസ് തിളച്ച വെള്ളം. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഈ വെള്ളം നമ്മൾ ചേർക്കണം. ഇതിൽ കുറച്ച് ഉപ്പും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഈ വെള്ളത്തിൽ. അങ്ങനെയാണ് ഈ വെള്ളം തിളപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ അതിലേക്ക് സ്വല്പം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം കുഴച്ച് വരണം. അതേ നമ്മളിവിടെ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരേ ഉരുളെടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഇത് ചപ്പാത്തി കൂടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഒന്നിച്ചിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പമാണ് കട്ട് ചെയ്യാനും ഉണ്ടാക്കാനും. അങ്ങനെ ക്ലോസായിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഷീറ്റ് റെഡിയായി. ഇനി ഇത് നമ്മൾക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് ശരിയാക്കി വരാം. അതിലേക്ക് നമുക്ക് വേണ്ടത് 3 വലിയ പൊട്ടറ്റ പുഴിഞ്ഞുടച്ച് വെച്ചത്, പിന്നെ ക്രഷ് ചെയ്ത ബീഫ്, പിന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റ്, സബോള. ഇത് ഒന്ന് വേവിച്ചിട്ട് മസാല ഇട്ടൊന്ന് വേവിച്ചിട്ടാണ് ഇത് ക്രഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ശരിയാക്കിയിട്ട് വരാം. നമുക്ക് ബാറ്റർ ശരിയാക്കാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് എടുത്തു വെച്ച സവാള ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ച് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. കുറച്ച് മുളകും പൊടി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചിക്കനിൽ ചേർക്കുന്ന കറി മസാലയുടെ പൊടി. ഇതിലേക്ക് നമുക്ക് ബീഫ് മസാല 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനിയിത് ഞാൻ ഫില്ല് ചെയ്യുന്നത് സ്ലോ മോഷനിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സമോസ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്ത് പോരാ. ഇതിന് നമുക്ക് ഓയിലിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ കമഴ്ത്തി ഇടണം. പെട്ടെന്ന് വറുത്ത് വരാൻ പറ്റിയൊരു സമോസയാണ്. നമ്മൾ സമോസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും ഉള്ളൊരു സമോസയാണ്.
ഇപ്പം നമ്മൾ ഗോതമ്പിൻ്റെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.